നമസ്കാരം. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കപ്പെട്ട ഒരു പേരാണ് സിറ്റി ഗ്യാസ് പ്രോജക്റ്റ്. എന്താണ് സിറ്റി ഗ്യാസ് പ്രോജക്റ്റ്? വീടുകളിലേക്ക്, നമ്മുടെ അടുക്കളകളിലേക്ക്, അടുക്കളയിലേക്ക് കുക്കിംഗ് ഗ്യാസ് വരുന്നത് പൈപ്പിലൂടെ വരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നിക്കണം. നിലവിൽ നമ്മൾ എൽ പി ജി ഉപയോഗിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് വേറൊരു ഗ്യാസ് പൈപ്പിലൂടെ വരുന്നത്? ഇനി അത് അടുക്കളയിൽ നിന്ന് പോയാലോ? നിലവിലുള്ളതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെ പല പല സംശയങ്ങളുണ്ടായി. ചില സമയം ചില സ്ഥലത്ത് ചില പ്രതിഷേധങ്ങൾ വരെ നടക്കുകയുണ്ടായി. സത്യത്തിൽ എന്താണ് ഈ സിറ്റി ഗ്യാസ്? എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് സിറ്റി ഗ്യാസ് എന്നാണ്. വെൽക്കം ടു ഇൻഫോസ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ സിറ്റി ഗ്യാസ് പ്രോജക്റ്റ് എന്താണെന്നും, എന്താണ് സിറ്റി ഗ്യാസിൻ്റെ ഗുണം, എന്താണ് സിറ്റി ഗ്യാസിൻ്റെ ദോഷം, ഇതിലൂടെ എന്തെങ്കിലും ഗുണമുണ്ടോ, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഇതെന്തിനാണ് ഈ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ വെൽക്കം ടു ഇൻഫോസ്, വെൽക്കം ടു ദിസ് വീഡിയോ ഫ്രം ഹംസബാവ. എന്താണ് സിറ്റി ഗ്യാസ് പ്രോജക്റ്റ്? നമ്മുടെ അടുക്കളയിലേക്ക് കുക്കിംഗ് ഗ്യാസ് പൈപ്പിലൂടെ വരുന്നു. സത്യത്തിൽ ഇപ്പോൾ നമ്മളെന്താണ് ഉപയോഗിക്കുന്നത്? എൽ പി ജി, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. സോ ദ്രവീകൃത ഇന്ധനം, ദ്രവീകൃത പെട്രോളിയം ഇന്ധനം. ഈ എൽ പി ജിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പുതിയ ഒന്നിലേക്ക് മാറാൻ? നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം, മനസ്സിലാക്കാം. ആദ്യം നമുക്ക് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. പേര് എൽ പി ജി, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ദ്രവീകൃത പെട്രോളിയം വാതകം. സാധാരണ ഊഷ്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൂമിലുണ്ടാവുന്ന ടെമ്പറേച്ചർ, ഏകദേശം 21 മുതൽ 25 വരെ ഡിഗ്രി സി ആണെന്ന് നമുക്കിത് പറയാം. ഇത് വാതകമാണ്. പക്ഷെ നമുക്ക് സിലിണ്ടറിൽ കിട്ടുന്നതോ ദ്രാവക രൂപത്തിലാണ്, ലിക്വിഡ് ഫോമിലാണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണത്? കൂടുതൽ അളവ് ശേഖരിച്ചു വെക്കാനും സംഭരിച്ചു വെക്കാനും വേണ്ടിയാണ് നമുക്ക് ലിക്വിഡ് രൂപത്തിലേക്ക് തരുന്നത്. ചെറുതായിട്ടൊന്ന് കംപ്രസ് ചെയ്ത് എൽ പി ജിയെ ഗ്യാസിനെ ലിക്വിഡാക്കി നമുക്ക് തരുന്നു. അപ്പോൾ ഏകദേശം 14.2 കിലോഗ്രാമോളം നമുക്ക് ഇതിനകത്തുണ്ട്. പക്ഷെ അത് എക്സ്പാൻഡ് ചെയ്താൽ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ നേരം ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. നമ്മൾ പാചകം ചെയ്യുമ്പോൾ വീണ്ടും വാതക രൂപത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്പം രസതന്ത്രം കൂടി മനസ്സിലാക്കുന്നത്, കെമിസ്ട്രിയും കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്താണ് ഇതിനകത്തുള്ളത്? അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ, ഹൈഡ്രജനും കാർബണും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം, നന്നായിരിക്കും. സ്കൂളിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ സ്കൂളുകൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചവർക്കും അത് ഇല്ല, മനസ്സിലാക്കാൻ പറ്റാത്തവർക്കും പുതുതായിട്ടൊന്ന് റിഫ്രഷ് ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ പെട്രോളിയം ഉൽപ്പന്നങ്ങളിലും ഉള്ളത് ഹൈഡ്രജനും കാർബണുമാണ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ എച്ച് വെച്ചും റെപ്രസെൻ്റ് ചെയ്യാം, കാർബണ് സി വെച്ചും റെപ്രസെൻ്റ് ചെയ്യാം. സോ CH4 എന്ന് പറയുന്ന ഒരു സംയുക്തമാണ് ഹൈഡ്രോ കാർബണിൽ ആദ്യമായിട്ട് വരുന്നത്. അതിൻ്റെ പേര് മീഥേൻ എന്നാണ്, പിന്നെ അടുത്തത് ഈഥേൻ എന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ കെമിക്കൽ നെയിം ഇട്ടേക്കുന്നത്. അങ്ങനെ ആ കെമിക്കൽ നെയിമാണ് CH4 C2H6. അത് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും കോമ്പിനേഷനാണ്. സോ C3H8 C4H10 ഇങ്ങനെയാണ്. ഇതിനകത്ത് C3H8, ദാറ്റ് ഈസ് പ്രൊപ്പൈനും ബ്യൂട്ടൈനും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എൽ പി ജി എന്ന് വിളിക്കുന്നത്. പ്രൊപ്പൈൻ ആൻഡ് ബ്യൂട്ടൈൻ, ഇതാണ് എൽ പി ജി. ഇത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ദ്രവീകൃത പെട്രോളിയം വാതകമാണ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു കാർബൺ, പിന്നെ രണ്ടാമത്തെ കാർബൺ, പിന്നെ മൂന്ന് കാർബൺ, പിന്നെ നാല്. ഇങ്ങനെ കാർബണിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഈ ഹൈഡ്രോ കാർബൺ മിശ്രിതങ്ങളുടെ പേര് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അത് കൂടാതെ കാർബൺ തന്മാത്രയുടെ എണ്ണം കൂടി വരുമ്പോൾ ഹൈഡ്രോ കാർബൺ മിശ്രിതത്തിൻ്റെ സാന്ദ്രത, ഡെൻസിറ്റിയും കൂടും. സോ ഇങ്ങനെ വെയിറ്റ് കൂടി ആണ് മുന്നോട്ട് പോകുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എൽ പി ജി എന്ന് പറയുന്നത് ഈ ദ്രവീ മൂന്നാമത്തെയും നാലാമത്തെയും മിശ്രിതമാണ്, പ്രൊപ്പൈൻ ആൻഡ് ബ്യൂട്ടൈൻ. ഇത് കുറച്ചും കൂടി വെയിറ്റ് കൂടുതലാണ് കമ്പയർ ടു മീഥേനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഈ എൽ പി ജിക്ക് എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ? എന്തെങ്കിലും അപകടം വന്നാൽ എന്തൊക്കെയാണ് അതിൻ്റെ അപകട സാധ്യതകൾ? പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിന് ഡെൻസിറ്റി എന്ന് പറയുന്നത് സാന്ദ്രത എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയുമ്പോൾ വേണമെങ്കിൽ വെയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഭാരം എന്ന് പറയാം. വായുവിനേക്കാളും ഭാരം കൂടുതലാണ്.
അപ്പൊ എന്താണ് വായുവിനേക്കാളും ഭാരം കൂടുതലായ എന്താണ് ഇതുകൊണ്ടുള്ള അപകടം വല്ലതുകൊണ്ടോ? യെസ്, വാതക ചോർച്ച ഉണ്ടായാൽ, പെട്ടെന്ന് വാതക ചോർച്ച, നമ്മൾ സിലിണ്ടർ വീട്ടിലിരിക്കുമ്പോൾ സിലിണ്ടറിലൂടെയോ അല്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ആ ഹോസിലൂടെയോ ചെറിയൊരു ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഭാരം കൂടുതലായതുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവിനേക്കാളും, നമ്മൾ ശ്വസിക്കുന്ന എയറിനേക്കാളും ഭാരം കൂടുതലായതുകൊണ്ട് ഇതിന് മുകളിലേക്ക് പോകാൻ പറ്റാൻ സാധിക്കില്ല. ഇത് താഴെ തന്നെ, അതായത് നമ്മുടെ മുട്ടിന് താഴെയുള്ള പ്രദേശങ്ങളിൽ, സ്ഥലങ്ങളിൽ ഇത് കെട്ടി നിൽക്കും കുറേ നേരത്തേക്കെങ്കിലും. ഇത് പെട്ടെന്ന് എയറിലേക്ക് ലയിച്ചു ചേരാൻ പറ്റാതെ അവിടെ തന്നെ നിൽക്കും ഇത്. അപ്പം ഉയരങ്ങളിലേക്ക് പോകാതെ താഴ്ന്ന സ്ഥലങ്ങളിൽ കെട്ടി നിൽക്കുന്നു. ഇത് വളരെ വലിയ അപകടം. കാരണം പെട്ടെന്നൊരു തീപിടുത്തോ പെട്ടെന്നൊരു ആരെങ്കിലും സ്പാർക്കോ അല്ലെങ്കിൽ തീപിടുത്തത്തിനുള്ള സാധ്യത വളരെ വലുതാണ്, വളരെ കൂടുതലാണ്. പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായാൽ ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിൻ്റെ ഒരു കാരണം ഈ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഇതിന് ഉയർന്ന തലങ്ങളിലേക്ക്, എയറിലേക്ക് ലയിച്ചു ചേരാൻ പറ്റാത്തൊരു കാരണമുണ്ട്. പിന്നെ വളരെ വലിയ വേറൊരു പ്രശ്നം, ശരിക്കും നമ്മൾ ഇത് സിലിണ്ടറിൽ ദ്രാവക രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ സിലിണ്ടറിൽ ദ്രാവക രൂപത്തിലിരിക്കുമ്പോൾ ഇത് സാധാരണ ഊഷ്മാവല്ല, അതായത് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ സിലിണ്ടർ നമ്മൾ കത്തിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഗ്യാസായിട്ട് മാറി രൂപമാറ്റം സംഭവിച്ചിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് 1:250 റേഷ്യോ, അതായത് ഇതിൻ്റെ മടങ്ങ് വികസിക്കുന്നത് ഒരു യൂണിറ്റ് ദ്രാവകം, LPG ദ്രാവകം വികസിക്കുന്നത് 250 ഇരട്ടി വാതകമായിട്ടായിരിക്കും. അപ്പോൾ 1 കിലോ അല്ലെങ്കിൽ 1 ലിറ്റർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത്, ഒരു യൂണിറ്റ് വികസിച്ച് പുറത്തേക്ക് വരുന്നത് 250 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയൊരു ലീക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ സാങ്കേതിക തകരാറ് കൊണ്ടോ ചെറിയൊരു അശ്രദ്ധ ഉണ്ടായാൽ പോലും അതിലൂടെ വരുന്ന ലീക്ക് 250 ഇരട്ടിയായിരിക്കും. അപ്പോൾ വളരെ വലിയ തോതിൽ ഗ്യാസ്, ഈ വാതകം കെട്ടി നമ്മുടെ അടുക്കളയിലും ചുറ്റുമുള്ള സമീപ പ്രദേശത്തും ചുറ്റി കെട്ടിക്കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തീപിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഒന്ന്, ഭാരം കുറവായത്, ഭാരം കൂടുതലായതുകൊണ്ട് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല അതിന്. അതുകൂടാതെ കൂടുതൽ വ്യാപ്തി, വോളിയം കൂടുതലുള്ളത് കൊണ്ട് നിറഞ്ഞു നിൽക്കും അത്. അപ്പോൾ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായാൽ പോലും അത് ചെറിയ തീപിടുത്തമായിരിക്കും, അത് വലിയ, വളരെ വലിയ തീപിടുത്തമായിരിക്കും. നമ്മുടെ വീട്ടിൽ ഒരു സിലിണ്ടർ ഏകദേശം 14 കിലോഗ്രാം എന്ന് നമുക്ക് റഫായിട്ടൊന്ന് പറയാം. 14 കിലോഗ്രാം LPG ഉണ്ട്. കൂടാതെ എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിൽ ഒരു സിലിണ്ടർ അഡീഷണലി ഒരു റിസർവിലേക്ക് നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ചേരുമ്പോൾ ഏകദേശം ഒരു 28 കിലോഗ്രാം LPG വീട്ടിലുണ്ട്. ഇപ്പം 28 × 250 നോക്കുമ്പോൾ അത് വളരെ വലിയ തോതിലുള്ള വോളിയം, ഒരു ലീക്ക് സംഭവിച്ചാൽ നിമിഷ നേരം കൊണ്ടൊരു വലിയ അപകട സാധ്യത രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലെ കണക്കുകൾ എടുക്കുമ്പോൾ ഈ കിച്ചൺ അപകടമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സിലിണ്ടറിലെ ഗാർഹിക ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറിലെ ലീക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപകട സാധ്യത, അപകടം വളരെ ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചെറിയൊരു വാതക ചോർച്ച ഉണ്ടായാൽ പോലും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഈ വ്യാപ്തി കൂടുന്ന കാരണം, പിന്നെ ഡെൻസിറ്റി ഭാരത്തിൻ്റെ കൂടുതലും കൊണ്ടും ഉണ്ടാകുന്ന അപകടം എത്ര ഭീകരമാണെന്ന്, വലിയ രൂപത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സിറ്റി ഗ്യാസ് എടുക്കുകയാണെങ്കിലോ എന്താണ് വ്യത്യാസം എന്ന് നോക്കുക. സിറ്റി ഗ്യാസ് ഉപയോഗിക്കുന്നത് മീഥെയ്നാണ് ഉപയോഗിക്കുന്നത്. മീഥെയ്ൻ ഗ്യാസാണ് സിറ്റി ഗ്യാസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കാർബൺ 1 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭാരം വായുവിനേക്കാൾ കുറവാണ്. സാന്ദ്രത എന്ന് പറയുന്നത് വായുവിനേക്കാൾ കുറവാണ്. സാധാരണ ഊഷ്മാവിൽ ഇതും വാതകം തന്നെയാണ്. LPG പോലെ തന്നെ ഇതും വാതകം തന്നെയാണ്. നമുക്ക് പൈപ്പിലൂടെയാണ് കിട്ടുന്നത്, അത് വാതക രൂപത്തിലാണ് കിട്ടുന്നത്. നമുക്ക് ഒരിക്കലും നമുക്ക് ലിക്വിഡ് ദ്രാവക രൂപത്തിൽ വരുന്നില്ല. ചെറിയ മർദ്ദം കൂട്ടിയിട്ട് വാതക രൂപത്തിലൂടെ നമുക്ക് സുഗമമായ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അല്പം മർദ്ദം കൂട്ടി കൊടുക്കുന്നു എന്നല്ലാതെ വാതക രൂപത്തിൽ നിന്ന് ദ്രാവക രൂപത്തിലേക്ക് ഒരിക്കലും മാറുന്നില്ല. അപ്പം നമുക്ക് വാതക രൂപത്തിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വോളിയം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വോളിയത്തിൽ വലിയ വ്യത്യാസമില്ല. സെയിം 1:1 ആണ് വോളിയം. നമുക്ക് കിട്ടുന്നത് തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് വോളിയം കൂടുതലല്ല നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത്, നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പൈപ്പിലൂടെ വാതക രൂപത്തിൽ കിട്ടുന്നു. അതിൻ്റെ പേര് PNG എന്നാണ്, പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ്. അതെന്താണെന്ന് നമുക്ക് വരുന്ന വഴിയെ നോക്കാം. വീട്ടിൽ സിലിണ്ടറിൽ സൂക്ഷിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് വലിയ സേഫ്റ്റി ആണ്, നമുക്ക് സുരക്ഷിതത്വമാണ് നമുക്ക് നൽകുന്നത്. വാതക രൂപത്തിൽ തന്നെ പൈപ്പിലൂടെ വരുന്നത് കൊണ്ട് ഇനി അഥവാ ചെറിയ ലീക്ക് ഉണ്ടായാലും അതിൻ്റെ ലീക്കിൻ്റെ വ്യാപ്തി, വോളിയം കൂടില്ല.
പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഉടനെ തന്നെ ഉയർന്ന തലത്തിലേക്ക് പോകും, കാരണം വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് പോകുന്നു, അത് വായുവിലേക്ക് ലയിച്ച് ചേരുന്നു. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലായില്ലേ? സാന്ദ്രത വായുവിനേക്കാൾ കുറവായതിനാൽ ചോർച്ച ഉണ്ടായാലും ഉടൻ വായുവിൽ അലിഞ്ഞു ചേരുന്നു, ഉയരങ്ങളിലേക്ക് പോകുന്നു. ഇനി ഒരു താരതമ്യ പഠനം നമുക്ക് നോക്കാം ഈ എൽ പി ജിയും പി എൻ ജിയും തമ്മിലുള്ള കോമ്പോസിഷൻ. മീഥെയ്ൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണത്, പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ. സാന്ദ്രതയുടെ കാര്യം പറഞ്ഞു, വായുവിനേക്കാൾ കുറവാണ് ചോർച്ച ഉണ്ടായാലും ഉടൻ വായുവിലേക്ക് അലിഞ്ഞു ചേരുന്നു. ഉയർന്ന സാന്ദ്രതയാണ്, വായുവിനേക്കാൾ ഭാരം കൂടുതലാണ്, വളരെ പെട്ടെന്ന് തീ പിടിക്കും. രണ്ടും തീ പിടിക്കും, രണ്ടും മീഥെയ്നും അല്ലെങ്കിൽ പി എൻ ജിയും സിറ്റിക്ക് എൽ പി ജിയും പെട്ടെന്ന് തീ പിടിക്കും. പക്ഷേ താരതമ്യേനെ പെട്ടെന്ന്, വളരെ ഭീകര പെട്ടെന്ന് തീ പിടിക്കുന്നത് എൽ പി ജി ആണ്. അത് കൂടുതൽ അപകടകാരിയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് തീ പിടിക്കുന്നു എന്ന് പറയുന്നത്? തൊട്ടടുത്ത തീ പിടിക്കാനുള്ള സാധ്യതയിൽ പറയുന്നുണ്ട്. ഏകദേശം 5% മീഥേനാണെങ്കിൽ നമ്മുടെ പി എൻ ജി എന്ന് പറയുന്നത് ഏകദേശം 5% വായുവുമായിട്ട് ചേരണം. അപ്പോൾ നിലവിൽ 5% വായുവിലായിട്ട് ചേർന്നാൽ മാത്രമേ ഇതിന് തീ പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ എൽ പി ജി ആണെങ്കിൽ 2% ചേർന്നാൽ മതി. അപ്പോൾ 2% എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചെറിയ ലീക്ക് പോലും തീ പിടിക്കാനുള്ള സാധ്യത വളരെ വലുതായിട്ട് കാണിക്കും, വളരെ വലുതായിരിക്കും അത്. അപ്പോൾ എൽ പി ജി പെട്ടെന്ന് തീ പിടിക്കും. പി എൻ ജി തീ പിടിക്കുമെങ്കിലും അല്പസാവകാശമുണ്ട് അതിന്, 5%, ഇത് 2%. സ്റ്റോറേജ് സംഭരണം എന്ന് പറയുന്നത് വീട്ടിൽ സൂക്ഷിക്കുന്നില്ല, പി എൻ ജി പൈപ്പിലൂടെ വരെയാണ്, നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇത് വീട്ടിൽ സിലിണ്ടറിൽ സൂക്ഷിക്കുന്നു. അതിൻ്റെ അപകട സാധ്യത എന്താണെന്ന് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുമാണ്. പൊല്യൂഷൻ ആണെങ്കിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം പി എൻ ജിക്ക്, കാരണം കാർബൺ 1 ആണ്. ഇതിനകത്താണെങ്കിലോ C3 ഉം C4 ഉം ആണ്. കാർബണിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ താരതമ്യേന അല്പം കൂടുതൽ ഉയർന്ന തോതിലുള്ള മലിനീകരണ സാധ്യതയും ഉണ്ട്. പി എൻ ജി പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ്. സോ ഇപ്പോൾ എൽ എൻ ജി എൽ പി ജി എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലായി, പി എൻ ജി എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ കുറവും ഗുണവും എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് മീഥേൻ വാതകമാണ്, അല്പം ഉയർന്ന മർദ്ദത്തിൽ പൈപ്പിലൂടെ വിതരണം ചെയ്യുന്നതാണ് പി എൻ ജി. സോ അതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഞാൻ ഈ ഇന്ത്യയിൽ തന്നെ പല സിറ്റികളിൽ നടക്കുന്നുണ്ട് ഈ പ്രോജക്റ്റ്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത ഒരു സിമ്പിൾ പിക്ചറാണ്. പൈപ്പിലൂടെ വരുന്നു ഒരു മീറ്റർ നമ്മുടെ വീടിൻ്റെ പുറത്ത്, നമ്മൾ വാട്ടറിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയൊക്കെ മീറ്റർ വെച്ചേക്കണ പോലെ ഒരു മീറ്റർ വെക്കുന്നു. ആ മീറ്ററിലൂടെ കടന്ന് ആ മീറ്ററിലൂടെ നമുക്ക് എത്ര നമ്മൾ എത്ര ഉപയോഗിക്കുന്നു ആ മീറ്ററിൽ റീഡിങ് കിട്ടും, അത് നമ്മുടെ അടുക്കളയിലേക്ക് വരുന്നു. ഇത്ര വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അതിന് മതിയായ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഈ പൈപ്പ് ലൈനിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അതുകൂടാതെ നമുക്ക് വേണ്ട രൂപത്തിലുള്ള വാൽവുകളൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് വഴിയെ മനസ്സിലാക്കാം. സോ കേരളത്തിലെ ഈ പ്രോജക്റ്റ് നടക്കുന്നുണ്ടോ? യെസ്, കേരളത്തിൽ ഈ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഇന്ത്യൻ ഓയിൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്, അദാനി ഗ്യാസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇവർ രണ്ടുപേരോടും ചേർന്നിട്ടുള്ള ജോയിന്റ് വെഞ്ചർ ആയിട്ടുള്ള കമ്പനി കേരളത്തിലെ സിറ്റി ഗ്യാസ് പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അത് എറണാകുളത്ത്, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എക്സെട്ര എന്നിവ സ്ഥലങ്ങളിൽ ആ പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ് പുരോഗമനം നടക്കുന്നുണ്ട്. പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അത് നീങ്ങുന്നു. നിലവിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില വീടുകളിൽ ഈ സിറ്റി ഗ്യാസ് പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തു. അവിടെയുള്ള മനുഷ്യർ അവരുള്ള അടുക്കളകളിൽ ഈ സിറ്റി ഗ്യാസ് എൽ പി ജി മാറ്റി സിറ്റി ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ നമുക്കത് അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക. ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, സേഫ്റ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സമയമെടുക്കുന്നുണ്ടോ കൂടുതൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു ഒരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കണതിൻ്റെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആ മീറ്റർ, ഇങ്ങനെ പൈപ്പ് ലൈനിൽ വരുന്നു, മീറ്ററിലൂടെ കയറുന്നു, അടുക്കളയിലേക്ക് പോകുന്നു. അങ്ങനെ എങ്ങനെ ഇത് ഈ പി എൻ ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിലേക്ക് എത്തുന്നു, എവിടെ നിന്ന് ഇത് വരുന്നത്, ഏതൊക്കെ രൂപത്തിൽ രൂപമാറ്റം സംഭവിച്ചിട്ടാണ് നമ്മുടെ അടുക്കളയിലേക്ക് എത്തുന്നത് നോക്കാം. അപ്പോൾ ഇത് എൽ എൻ ജി എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കമ്പനി രാജ്യങ്ങളുണ്ട്. ഖത്തർ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. സിമ്പിളി അതൊരു മീഥെയ്നാണ്, മീഥെയ്ൻ വാതകം ഉണ്ടാക്കുന്നതാണ്. അതിനെ ദ്രാവക രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് അതിനെ ദ്രാവക രൂപത്തിലേക്ക് മാറ്റുന്നു. അത് അതിൻ്റെ പ്രത്യേകതരം ഷിപ്പുകളിൽ കയറി നമ്മുടെ നാട്ടിലെത്തുന്നു. നമ്മുടെ നാട്ടിൽ പെട്രോനെറ്റ് എൽ എൻ ജി എന്ന ഒരു ഫെസിലിറ്റി ഉണ്ട് ഇന്ത്യയിൽ.
കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ പുതുവൈപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റിയിൽ അവിടെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്, അവിടെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അവിടെ നിന്ന് അത് ഈ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ആണ് പ്രധാനപ്പെട്ടൊരു കൺട്രോൾ റൂമും ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററും ഉള്ള കളമശ്ശേരിയിലുണ്ട്. അത് ആ ഫെസിലിറ്റിയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അത് പ്രത്യേക പൈപ്പ് ലൈനിലൂടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെ അത് വിവിധ ജില്ലകളിലേക്കും അതുകൂടാണ്ട് വിവിധ വീടുകളിലേക്കും പോകാനുള്ള സംവിധാനം ഒരുക്കുന്നു. അങ്ങനെയാണ് അത് ഓരോ വീടുകളിലേക്കും എത്തുന്നത്. പൈപ്പ് ലൈൻ ടു വേരിയസ് ലൊക്കേഷൻ ആൻഡ് ഹൗസസ് എല്ലാം ഓരോരോ വീട്ടിലേക്ക് എത്തുന്നു. ടു അവർ ഹോം ആൻഡ് ഫൈനലി ടു അവർ കിച്ചൺ. ഇങ്ങനെയാണ് സിറ്റി ഗ്യാസ് പ്രൊജക്റ്റ്, സിറ്റി ഗ്യാസ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് എൽ പി ജി എന്ന്? അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെച്ചാൽ എന്താണ് എൽ പി ജി, എന്തുകൊണ്ടാണ് എൽ പി ജിയിൽ നിന്ന് ലോകം മുഴുവൻ സിറ്റി ഗ്യാസിലേക്ക് മാറുന്നത്. ഇത് ഇന്ത്യ മുഴുവൻ നടക്കുന്നൊരു പ്രോജക്റ്റാണ്, ലോകം മുഴുവൻ നടക്കുന്നൊരു പ്രോജക്റ്റാണ്. ലോകത്ത് പല ഭാഗങ്ങളിലും ഇത് മാറ്റിക്കഴിഞ്ഞു. ഓൾറെഡി ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും മാറ്റിക്കഴിഞ്ഞു, കേരളത്തിൽ പല ഭാഗങ്ങളിലും ഇത് തുടങ്ങിയിട്ടുണ്ട് ഈ പ്രോജക്റ്റ്. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഗുണവും ദോഷവും മെച്ചവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിൻ്റെ 38-ാമത്തെ വീഡിയോ ഉണ്ട് സത്യത്തിൽ. ഞാൻ ശരിക്കും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഡിപ്ലോമക്കും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിലെ ഇൻഫർമേഷൻസ്, ഓയിൽ ആൻഡ് ഗ്യാസിലെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ നോളജും വർക്ക് ചെയ്ത മേഖലയിൽ നമുക്ക് കിട്ടിയ പരിചയമെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്ന വീഡിയോസാണ് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് ഓയിൽ ആൻഡ് ഗ്യാസ്, ഓയിൽ ആൻഡ് ഗ്യാസിലെ പ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നത്, അവിടുത്തെ ഉൽപ്പാദനം എങ്ങനെ നടക്കുന്നു, എന്തൊക്കെ പ്രോസസ്സാണ് അവിടെ ഉള്ളത്, ആ മേഖലയിലേക്ക് ജോലിക്കൊക്കെ ശ്രമിക്കുന്ന കുട്ടികൾക്കൊരു അടിസ്ഥാന വിവരം കിട്ടാനുള്ള തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ചെയ്തത്. പക്ഷേ അത് കൂടുതൽ ഇംഗ്ലീഷിലാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ ഉള്ള കുട്ടികളൊക്കെ കണ്ടാൽ അതൊക്കെ അവർക്ക് പഠിക്കുന്നതിൻ്റെ കൂടത്തിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷനായിട്ട് അവർ ജോലി ചെയ്യേണ്ടി വരുന്ന രീതികളും അവരുടെ പുതിയ ജോലി സാധ്യതകളും ഒക്കെ അതിനകത്ത് തെളിഞ്ഞു വരെ അവർക്കത് മനസ്സിലാക്കിയിരിക്കുക. ടെസ്റ്റുകൾക്കും പരീക്ഷകൾക്കൊക്കെ ഗുണകരമാവുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിലൂടെ തന്നെ മലയാളത്തിലൂടെ കേരള നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഗുണകരമാവുന്ന ചില അറിവുകൾ പങ്കുവെക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഇങ്ങനൊരു വീഡിയോയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് വരാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ നന്ദി, നമസ്കാരം.